ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. 29 മെയ് 2022 വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എൻ്റെ നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു പദ്ധതിയുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാകാം, എന്നാൽ ഞാൻ ഭാരപ്പെടുകയില്ല. ഒരുപക്ഷേ എല്ലാം ഉളവാക്കപ്പെട്ടുണ്ടായില്ല എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും സർവവും എൻ്റെ നന്മയ്ക്കായി തന്നെ വന്നു ഭവിക്കുന്നു. ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതിയാണെന്ന് ഞാൻ കാണുന്നു. ഇതാണ് എൻ്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം. ക്രിസ്തുവിൽ എനിക്ക് മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും ജീവിതം ലഭിച്ചിരിക്കുന്നു. മരണം, രോഗം, കഷ്ടത, ബലഹീനത എന്നിവ ഇല്ലാത്തൊരു ജീവിതം. എനിക്ക് വേണ്ടി യേശു ക്രൂശു മരണത്തിലൂടെ നേടിത്തുന്ന വിജയത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ജീവിതം ഞാൻ ജീവിക്കുന്നു. അവൻ്റെ വേദന നിറഞ്ഞ മരണത്തിലൂടെ, അടക്കത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ നേടിത്തന്ന മഹത്വത്തിൻ്റെ ജീവിതം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, ഞാൻ സ്വതന്ത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്ത് ആകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യും. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. ഞാൻ തളിർത്തും പുഷ്ടിവച്ചും പച്ചപിടിച്ചും ഇരിക്കും. എൻ്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായി പുഷ്ടിപ്പെട്ടിരിക്കും. എൻ്റെ ഇലകൾ വാടാത്തതും എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിന് പ്രാണനുണ്ട്. എൻ്റെ ആത്മാവും എൻ്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനോട് അറിയിക്കുന്നു. എൻ്റെ പ്രാണനത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം അതനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അവഗണിക്കാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എൻ്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവനായിരിക്കുക. ദൈവജനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എൻ്റെ ടെൻഡോണുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എൻ്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവനുണ്ടാകുന്നു. എൻ്റെ എല്ലുകളും സന്ധികളും തരണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദേഹത്തിൻ്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ്. എൻ്റെ തലമുടിക്ക് ബലവും ജീവനും എൻ്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥലം തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു. എൻ്റെ പല്ലുകൾ, മോണകൾ, താടിയല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും സ്വാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുശുപ്പ്, അമിതമായ ചിലവുകൾ, നൂതന സാങ്കേതികവിദ്യകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും മേൽ അടിമത്തിൽ നിന്ന് സ്വതന്ത്രനാകുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ക്രിസ്തുവിനുള്ള അനുസരണത്തിലും ഞാൻ ആയിരിക്കുന്നു. യേശുവിനെ പോലെ ഞാനും ഈ ഭൂമിയിലായിത്തീരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ,
മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിന്മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ പ്രത്യുത്പാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രത്യുത്പാദന സംവിധാനം ആവശ്യതയ്ക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പിക്കാൻ സൃഷ്ടിച്ചാക്കി അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും ആയിരിക്കുവാൻ, മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ മുഴുവൻ ശരീരഘടനയും പരിണാമവും മാനസികതയും ക്രിസ്തു യേശുവിൻ്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവാത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ശാലോം.